നമസ്കാരം. ഇടത് മുന്നണിയുടെ പ്രസ്റ്റീജ് സീറ്റായിരുന്ന മൂവാറ്റുപുഴയിൽ എൽദോ എബ്രഹാമിൻ്റെ തോൽവിക്ക് കാരണം ആഡംബര കല്യാണമാണെന്നാണ് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിചിത്രമായ കണ്ടെത്തലുകളുള്ളത്. വിവാഹത്തിൻ്റെ കാർമ്മികരിൽ ഒരാളായി നിന്നപ്പോഴും സദ്യ കഴിച്ചപ്പോഴും ഈ തോന്നൽ ഉണ്ടായില്ലേ എന്ന മറുചോദ്യമാണ് സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ ഉന്നയിച്ച് പരിഹസിച്ചത്. സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിനിടെയായിരുന്നു രാജുവിൻ്റെ റിപ്പോർട്ടും കാനത്തിൻ്റെ പരിഹാസവും. ധ്രുവീകരണം, സ്ഥാനാർത്ഥിക്കെതിരായ വികാരം, മുന്നണിയിലെ പാലം വലി തുടങ്ങി പല കാരണങ്ങളും തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഈ മുന്നണിയിലെ പാലം വലി എന്ന് ഉദ്ദേശിച്ചത് കേരള കോൺഗ്രസ് ജോസ്മോൻ്റെ ഗ്രൂപ്പിനെയാണ്. അവരിൽ പല ആളുകളും പല പ്രവർത്തകരും ഒരു പ്രവർത്തനത്തിന് പോലും ഇറങ്ങിയിരുന്നില്ല. ചുമ്മാതെ ആള് കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങ് കഴിഞ്ഞ ചില പ്രവർത്തകർ നിന്നു എന്നൊഴിച്ചാൽ സജീവമായ ഒരു പ്രവർത്തനത്തിനും ജോസ്മോൻ്റെ പാർട്ടിക്കാരും ഇല്ലാതിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പട്ടിണിയും ദാരിദ്ര്യവും ലാളിത്യവും പറഞ്ഞ് 2016 വോട്ട് നേടി വിജയിച്ച എൽദോ എബ്രഹാമിനെ മൂവാറ്റുപുഴക്കാർ 2021 കൈവിട്ടതിൽ പാർട്ടിയിൽ കടുത്ത അതൃപ്തിയുണ്ട്. എം എൽ എ ആയിരിക്കെ എൽദോയുടെ വിവാഹത്തിന് കിട്ടിയ മാധ്യമശ്രദ്ധയും വിവാഹ നടത്തിപ്പിലെ ആഡംബരവും എതിരായെന്നാണ് ജില്ലാ സെക്രട്ടറി പി രാജുവിൻ്റെ കണ്ടെത്തൽ. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ ഒരു വിഭാഗത്തിൻ്റെ ആളായി എൽദോ വിശേഷിപ്പിക്കപ്പെട്ടതും തോൽവിക്ക് കാരണമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDFനൊപ്പം എത്താൻ വ്യക്തിപരമായി എൽദോയ്ക്കുണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യതകളും തോൽവിക്ക് കാരണമായി. ഇതുമൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എൽദോയെ തള്ളിവിടാതെ ബാധ്യതകൾ കൂടി പാർട്ടി ഏറ്റെടുക്കണമെന്ന അഭിപ്രായവും ഉയർന്നു. തോൽവിയെക്കുറിച്ച് കാനൻ രാജേന്ദ്രൻ കൂടി പങ്കെടുക്കുന്ന എറണാകുളം ജില്ലാ കമ്മിറ്റിയും മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് വിശദമായ ചർച്ച നടത്തും.